പോകുന്നത് സദ്യക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു വിഭവമാണ് കൂട്ടുകറി. അപ്പോ നമ്മളിപ്പോ തൊടികറികളെല്ലാം തന്നെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനിയിപ്പോ കൂട്ടുകറിയും ഓലനും കൂടിയല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. അത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇലയിൽ വിളമ്പുന്ന തൊടികറികളെല്ലാം തന്നെ ഫിനിഷായി, ഒട്ടുമിക്ക കറികളും ഫിനിഷായി. നമുക്ക് അത്യാവശ്യം ഒരു സദ്യക്ക് വിളമ്പാനുള്ളതെല്ലാം തന്നെ ആയിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് നമ്മളുടെ രസം നമ്മൾ ചെയ്തു, സാമ്പാർ, കാളൻ, പിന്നെ പരിപ്പ്. ഇത് കഴിഞ്ഞ കറികളുടെ എല്ലാം കഴിഞ്ഞു, പിന്നെ നമുക്ക് പായസത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് ഏതായാലും നമ്മളുടെ എളുപ്പത്തിലുള്ള ഒരു കൂട്ടുകറി തയ്യാറാക്കാം, വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ കൂട്ടുകറിക്ക് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതാ, ഞാൻ ചേന അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. കാര്യം ഇത് കറിയൊക്കെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ തന്നെ, അതുപോലെ നമുക്ക് സമയവും ലാഭിക്കാമല്ലോ, അതുകാരണം നേരത്തെ തന്നെ അരിഞ്ഞ് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കായ, ഇത് നമ്മളുടെ ഏത്തക്കായാണ്, അത് ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ അരിഞ്ഞപ്പോൾ ഇതിൻ്റെ തൊലി ചെറുതായിട്ടൊന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും, തൊലി മുഴുവനായിട്ടും വെച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിയലിനൊക്കെ അരിഞ്ഞപ്പോൾ ഞാൻ തൊലി ഒട്ടും കളയില്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിനൊക്കെ ഈ കൂട്ടുകറിക്കൊക്കെ തൊലി മുഴുവനായിട്ട് നമ്മൾ പൊളിച്ച് കളയരുത്, ചെറുതായിട്ടൊന്ന് ചെത്തി കളഞ്ഞിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ദാ കടല എടുത്തിട്ടുണ്ട്. കടല നമുക്ക് ഇപ്പം ഇതൊക്കെ എടുക്കുന്ന അതേ ക്വാണ്ടിറ്റി തന്നെ നമ്മൾ കടല എടുക്കണം. കടലയാണ് നമ്മുടെ കൂട്ടുകറിക്കൊക്കെ ആ ഒരു ടേസ്റ്റും ആ ഒരു, അത് കടല കുറച്ചിട്ടാൽ മാത്രം പോരാ, അതേ അളവിൽ തന്നെ നമ്മൾ കടല എടുക്കണം. അപ്പം കടല ഞാൻ വേവിച്ച് വെച്ചിരിക്കട്ടോ, ഉപ്പിട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളൊരു 4 മണിക്കൂറൊക്കെ കടല കുതിർത്തിയിട്ട്, നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ കടല വേവിക്കുന്നത്, കുതിർത്തിയതിന് ശേഷം ഞാൻ കുക്കറിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ കുറേ ടൈം ആവുമല്ലോ. അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ട തേങ്ങ. അങ്ങനെ തേങ്ങ അരക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു തേങ്ങ എടുത്തതിൽ 3/4 ഭാഗവും ഞാൻ ഇവിടെ ഈ പാത്രത്തിലോട്ട് മാറ്റി. കാര്യം ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ, അതായത് നല്ലോണം വറുത്തിടാൻ വേണ്ടിയിട്ട്, കൂട്ടുകറിയുടെ ഒരു ടേസ്റ്റ് ആ വറുത്ത തേങ്ങയുടെയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ തേങ്ങ നമുക്ക് വറുത്തതിന് വേണ്ടിയിട്ട്, വറുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റുക. കുറച്ച് തേങ്ങ നമുക്ക് അരക്കാനായിട്ട് വേണം. അപ്പോൾ ഞാൻ അങ്ങനെ 2 പോർഷനായിട്ട് തേങ്ങയും തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന്, ഇപ്പം നമ്മൾ തിരുവോണത്തിനൊക്കെ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ ചേനയും പച്ചക്കായും കൂടിയിട്ട് നമ്മൾ കുക്കറിലിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ വെന്ത്, ഭയങ്കരമായിട്ട് വെന്ത് പോകരുത്. അപ്പം ഞാൻ എന്തായാലും ഒരു പാത്രത്തിലാണ് വെക്കുന്നത്, അതാകുമ്പോൾ നമുക്ക് അധികം അങ്ങ് വെന്ത് പോകുമല്ലോ. ചേനയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വലിയ വേവുള്ള ചേനയൊന്നും അല്ല. അപ്പോൾ നമുക്ക് പാത്രത്തിൽ വേവിക്കാം. ചേന ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കായ അരിഞ്ഞു വെച്ചിരിക്കുന്നതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടപ്പ് കത്തിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയും നേരം അടപ്പ് കത്തിച്ചിട്ടില്ലായിരുന്നു, അടപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കടല വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ മുളക് പൊടി ഇതേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പിൽ കുറച്ച് കുരുമുളക് ചേർക്കാം. ഇപ്പോൾ കുരുമുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത്, കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടിയില്ല, ഞാൻ കുരുമുളക് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങ അരക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് ഇട്ടാണ് അരക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ അത് ഇടണം, കാര്യം നമ്മുടെ കൂട്ടുകറിക്ക് കുറച്ച് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വേണം. അപ്പോൾ ഇത് നല്ലോണം ഇരുന്ന് വേവട്ടെ. ആ ഒരു ചേനയൊക്കെ നല്ലോണം വെന്ത് കുഴഞ്ഞു പോകാണ്ട് നല്ലൊരു രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പം നമ്മളുടെ കഷ്ണങ്ങൾ, ഇതാ ചേനയൊക്കെ കുറച്ച് കണ്ടോ, ഒരുവിധം വെന്തിട്ടുണ്ട്, പകുതി വേവ് കഴിഞ്ഞു കണ്ടോ. ഒന്ന് ആ ചേന വെന്താണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് ഒരുവിധം വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാണേ. ഇനി ഒന്നുകൂടി ഒന്ന് വേവട്ടെ, ഒന്ന് കുറച്ചുകൂടി ഒന്ന് വേവാവാനുണ്ട്. അപ്പം ഞാനൊന്ന് മൂടി വെക്കുകയാണേ. സമയത്ത് നമുക്കത് ഒന്നുകൂടി ഒന്ന് വേവണമല്ലോ. അപ്പൊ ആ സമയത്തേക്ക് നമുക്ക് അരപ്പ്, ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ എന്താ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ജീരകം ചേർക്കുക, 1/4 ടീസ്പൂൺ ജീരകം മതി. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, അതും 1/4 ടീസ്പൂൺ മതി. അപ്പൊ ഞാൻ കുരുമുളക് ആയതുകൊണ്ട് ഇത്രേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, എന്നാലും കൂട്ടുകാർക്ക് അത്രക്കങ്ങ് എരിവ് വന്നു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത്രയും കുരുമുളക് ചേർത്താൽ മതി. നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ അങ്ങ് അരയേണ്ട, നമ്മൾ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അരച്ചല്ലോ,
ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോ കൂട്ടുകറി മരിച്ചേരിയൊക്കെ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അപ്പോ അതൊന്ന് ഒന്ന് നല്ല പേസ്റ്റ് ആവാണ്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചേനയൊക്കെ ദാ നല്ലോണം വെന്തിട്ടുണ്ട് എന്നാൽ കുഴഞ്ഞു പോയിട്ടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ കടല ധാരാളം വേവിച്ച് വെച്ചതാണ് പക്ഷേ ഇവിടെ ഓരോരുത്തർ പെറുക്കി തിന്ന് 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 അത് ഇത്ര ആക്കി ഇനിയും ഇത് വെച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ഒട്ടും ചേർക്കാൻ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ കടല എടുക്കുമ്പോൾ ഇത്ര എടുത്താൽ പോരാ കുറച്ച് കൂടുതൽ എടുക്കണം ഇവിടെ കടല ക്യാമറ ഓൺ ചെയ്ത് അതും എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൊച്ചുങ്ങളേലും വലിയൊരു കൊച്ച ഇവിടെ അല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പൊ നമ്മൾ ആ അരപ്പൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പെല്ലാം നോക്കണം ഇനിയിപ്പൊ നമ്മൾ ഇതില് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ലേശം ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇത് ശർക്കര പൊടിച്ചാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് പാനിയായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കുറച്ച് ശർക്കര എടുത്തിട്ട് പാനിയായിട്ട് ചേർക്കാം മധുരം ഒത്തിരി ആയിപ്പോകരുത് നമ്മൾ സദ്യക്കൊക്കെ കൂട്ടുകറി കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ അതിലെന്ന് പറഞ്ഞാൽ ലേശം ഒരു മധുരിപ്പ് ഉണ്ടാവും കൂട്ടുകറിക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തത് അപ്പം നിങ്ങളും അത് ശ്രദ്ധിക്കണം പാനിയായിട്ടൊക്കെ ഒഴിക്കുമ്പോൾ ഒത്തിരി മധുരമായി പോകരുത് പായസം പോലെ ആയിപ്പോകരുത് ലേശം ഒരു മധുരിപ്പ് ഈ കൂട്ടുകറിക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തത് ഇതൊന്ന് നല്ലോണം കുറുക്കിയിട്ടുണ്ട് നമുക്കിനി തേങ്ങ വറുത്തെടുക്കാം ഉപ്പും എല്ലാം നോക്കിയിട്ടുണ്ടാവണം കേട്ടോ ഇനി തേങ്ങ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി റെഡിയാവും അപ്പൊ നമുക്കിനി തേങ്ങ വറുത്തെടുക്കാം ഞാൻ അതിനായിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഇനി ഇതാ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നല്ലോണം നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം തേങ്ങയൊക്കെ ഏകദേശം ഒന്ന് നല്ലോണം ഫ്രൈ ആവുന്നുണ്ട് കണ്ടോ നല്ല ബ്രൗൺ കളർ നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഇത് ഞാനിത് വെള്ളം വറ്റിയതുകൊണ്ട് അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന്റെ അതല്ല നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വെക്കായിരുന്നു പക്ഷെ വെള്ളം പിന്നെ നമ്മ വെള്ളം വേറെ ചേർത്തൊന്നും കൊടുക്കണ്ട അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു നമ്മുടെ തേങ്ങയും ഏകദേശം ഒക്കെ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് നമ്മുടെ തിരുവോണത്തിന് ശരിയാക്കുമ്പോ ഇപ്പോ എരിശ്ശേരി ഇതേ പ്രോസസ് തന്നെയാണ് എരിശ്ശേരിയുടെയും അതുപോലെ തന്നെ കൂട്ടുകറിയുടെയും അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ എരിശ്ശേരി ഉണ്ടാക്കാം എരിശ്ശേരി ഇഷ്ടമുള്ളവർക്ക് എരിശ്ശേരി തയ്യാറാക്കാം അപ്പൊ അതിന് നമ്മൾ വൻപയറാണല്ലോ ചേർക്കുന്നത് അപ്പൊ ചിലർക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടം അത് അതല്ലാന്നുണ്ടെങ്കിൽ കൂട്ടുകറി ഏതെങ്കിലും ഒന്ന് ശരിയാക്കിയാൽ മതി രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ഇനി രണ്ട് കറികളും ഇഷ്ടമുള്ളവര് രണ്ടും ശരിയാക്കിയോ കുഴപ്പമില്ല അപ്പൊ ഞാനത് പറഞ്ഞു തന്നെയാണ് എല്ലാം നമ്മൾ അന്നത്തെ ദിവസം റെഡിയാക്കണ്ടല്ലോ അപ്പൊ നമ്മുടെ തേങ്ങ വറുത്തിട്ടുണ്ട് കരിഞ്ഞു പോവാണ്ട് നമുക്ക് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തു ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കുക ഞാനിപ്പോ ഇതിന്റെ അടപ്പൊന്ന് കത്തിച്ച് ചൂടൊന്ന് നല്ലോണം ഇളക്കി അതൊന്ന് യോജിക്കണം അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ തീ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് കൂട്ടുകറി റെഡിയാക്കാം അപ്പൊ എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് കൂട്ടുകറി തയ്യാറാക്കുമല്ലോ അല്ലെ അപ്പൊ തയ്യാറാക്കിയിട്ട് കമന്റ്സിലൂടെ എങ്ങനെയുണ്ടെന്നൊക്കെ എന്നോട് പറയണം അപ്പോ നമുക്ക് ഇന്നത്തെ വിഭവം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി നല്ലൊരു പുതിയ വിഭവമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് നാളെ കാണാം.